ഞാൻ കോടതി നിയോഗിച്ച പ്രകാരം ഈ പ്രതി ഹിന്ദിക്കാരനാണല്ലോ അപ്പൊ അവനെ വേണ്ടിയിട്ട് ഹിന്ദിയിൽ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക കോടതിയിൽ. നമുക്ക് എന്നെ മേളിലോട്ട് കയറാൻ പറ്റില്ല, എൻ്റെ അവിടെ വീഡിയോ അലോഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കോടതി പരിസരമൊക്കെയാണ്, ഇതാണ് കോടതി. ഇവിടെയാണ് നമ്മുടെ ആലുവ കൊലക്കേസിലെ പ്രതിനെ കൊണ്ടുവന്നത്. മലയാളം അറിയാൻ പാടാത്ത ആൾക്കാരോട് അല്ലെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അതാണ് ഇപ്പൊ മാഡം ആലുവ കേസിലെ പ്രതിയോട് അല്ലെ, പ്രതി ഹിന്ദിക്കാരനായതുകൊണ്ട് അവന്റെ ഭാഷ ഹിന്ദി ആയതുകൊണ്ടും കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സും ഇതിലെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിലൂടെ കയറിയിട്ടാണ്, ഇവിടെയാണ് നമ്മുടെ ആലുവ കൊലക്കേസിലെ പ്രതിനെ കൊണ്ടുവന്ന. പ്രതിയും മാഡവും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ മാഡം തന്നെ നിങ്ങളോട് പറയും. അപ്പൊ ഇതാണ് കോടതി കേട്ടോ. കേട്ടോ, വളരെ എന്താ പറയണ പ്രശസ്തമായ കേസൊക്കെ ഇവിടെയാണ് വാദിക്കണത്, ബിനി എലിസബത്തിന്റെ ഓഫീസ്. ഈ ബിനി എലിസബത്ത് എന്തിനാണ് പ്രതിക്ക് വേണ്ടി ഹാജരായെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ബിനി മാഡം ഉണ്ടെന്നുണ്ട്. ഹലോ മച്ചന്മാരെ, കേറിപ്പാണ അനൂപ് ആക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവ കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുവന്ന കോടതിയിലാണ്. എറണാകുളത്താണ് ആ കോടതി. അപ്പൊ ആ കോടതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ജഡ്ജിയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ഇവിടെ വന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ ഒരു മാഡം ഉണ്ട്. ആ മാഡത്തിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ മാഡത്തിനൊന്ന് കണ്ടിട്ട് വരാട്ടെ. എന്തിനാണ് പ്രതിക്ക് വേണ്ടി ഈ മാഡം ഹാജരായത് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പരിപാടി ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് കോടതി കേട്ടോ. കണ്ടോ, ഇതിലെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിലൂടെ കയറിയിട്ടാണ്, ഇവിടെയാണ് നമ്മുടെ ആലുവ കൊലക്കേസിലെ പ്രതിനെ കൊണ്ടുവന്ന ആ കോടതി. ഇവിടുത്തെ ജഡ്ജിയാണ് ആ കേസ് വധശിക്ഷ കൊടുത്തത്. എന്തായാലും ജഡ്ജിക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. ഇതാണ് ആ കോടതി. വളരെ എന്താ പറയണ പ്രശസ്തമായ കേസൊക്കെ ഇവിടെയാണ് വാദിക്കണത്. നമുക്കെന്തായാലും കോടതിയുടെ പരിസരത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് എൻ്റെ മേളിലോട്ട് കയറാൻ പറ്റില്ല, എൻ്റെ അവിടെ വീഡിയോ അലോഡ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കോടതി പരിസരമൊക്കെയാണ്. എന്തായാലും നമ്മൾ തേടി വന്ന മാഡം ഇവിടെ ഇല്ല, മാഡം ഓഫീസിലാണ്. നമുക്ക് നേരെ മാഡത്തിന്റെ ഓഫീസിലോട്ട് പോകാം. പ്രതിയും മാഡവും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ മാഡം തന്നെ നിങ്ങളോട് പറയും. അപ്പൊ നമുക്ക് നേരെ മാഡത്തിന്റെ ഓഫീസിലോട്ട്. ഇതാണ് അഡ്വക്കേറ്റ് ബിനി എലിസബത്തിന്റെ ഓഫീസ്. ഈ ബിനി എലിസബത്ത് എന്തിനാണ് പ്രതിക്ക് വേണ്ടി ഹാജരായെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ബിനി മാഡം ഉണ്ടെന്നുണ്ട്. നമസ്കാരം മാഡം. എന്താണ് ഹൈക്കോടതി ചെന്നപ്പോ ഹൈക്കോടതി നിന്ന് പോയി, അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയി അല്ലെ? തിരക്കിലോ നല്ല തിരക്കായിരുന്നു. അഡ്വക്കേറ്റ് ബിനി എലിസബത്ത് ഈ ആലുവ കേസില് കുഞ്ഞിനെ കൊന്ന കേസില് ഞാൻ ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത്. അപ്പൊ അതാണ്. അപ്പൊ എല്ലാരും വിചാരം, കൊറേ ആൾക്കാരോട് ചോദിച്ച് മാഡമാണോ പ്രതിക്ക് വേണ്ടി വാദിച്ചതെന്നൊക്കെ. അപ്പൊ ഇതെന്താ സംഭവം എന്തായത്? പ്രതിക്ക് വേണ്ടി വാദിച്ചത് ഞാനല്ല, അത് അദീപ്, അഡ്വക്കേറ്റ് അദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലാണ്, ഡിഫൻസ് ലോയറാണ് പുള്ളിയായിരുന്നു. ഞാൻ കോടതി നിയോഗിച്ച പ്രകാരം ഈ പ്രതി ഹിന്ദിക്കാരനാണല്ലോ, അപ്പൊ അവന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് ഹിന്ദിയിൽ, അവന്റെ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്തു. അത് മാത്രമല്ല മാഡം, ഇതിനു മുമ്പ് മറ്റേ എൻ ഐ എ എന്തോ സംഭവമൊക്കെ ഉണ്ടായില്ലേ? ഇതുപോലെ തന്നെ എൻ ഐ എ കേസിലാണ് ഞാൻ കുറച്ച് സീരിയസ് കേസ് ആദ്യമേ തുടങ്ങിയത്. വർഷങ്ങൾ മുമ്പാണ്, അതിലാണ് ഞാൻ ആദ്യമേ ട്രാൻസ്ലേഷൻ ചെയ്ത് തുടങ്ങിയത്. മാഡം ഇങ്ങനെ ഹിന്ദി, മലയാളം അറിയാൻ പാടാത്ത ആൾക്കാരോട് അല്ലെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും. ഈ ഹിന്ദിക്കാരനായതുകൊണ്ട് അവന്റെ ഭാഷ ഹിന്ദി ആയതുകൊണ്ടും കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സും പിന്നെ സാക്ഷികൾ, ഇപ്പൊ ആ കുട്ടിയുടെ ഫാദറ്, മദറ്, പിന്നെ ഒരു സാക്ഷി, അവരും ഹിന്ദി ആയിരുന്നു. അവർക്ക് വേണ്ടിയും ചെയ്തു കൊടുത്തിരുന്നു. അവര് പറയുന്ന മൊഴികള് കോടതിയിൽ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുക, അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്താണ് മാഡത്തിനോട് പറഞ്ഞത്? അച്ഛനും അമ്മയും തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അവര് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരിക്കലും ഇവൻ രക്ഷപ്പെടരുത്, ഇവനെ തൂക്കുകയറ് മാക്സിമം കാനൂൻ കേത്തോർ, ഹിന്ദിയിൽ അവര് പറഞ്ഞത് അവർക്ക് കിട്ടാൻ പറ്റുന്ന, ഇവന് കിട്ടാൻ പറ്റുന്ന കാര്യം എന്റെ മകളെ കൊന്നു. അമ്മയാണ് കൂടുതൽ വൈകാരികമായിട്ട് സംസാരിച്ചത്,
കൊന്നതുകൊണ്ട് അവർക്ക് എന്തായാലും അവന് മാക്സിമം പണിഷ്മെന്റ് തന്നെ കിട്ടണം. മാക്സിമം പണിഷ്മെന്റ് എന്നല്ല അവര് പറഞ്ഞത്, ഫാൻസി മില്ല ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അവര് ഭയങ്കര ഇപ്പഴും അല്ലേ തീർച്ചയായും. പിന്നെ ഇത് ഇത്രയും ദിവസമേ ആയുള്ളൂ, 100-ാം ദിവസമാണ് കൺവിക്ഷൻ പറഞ്ഞത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കൺഫർമേഷനും കിട്ടി. അപ്പൊ അധികം ദിവസമായില്ല, സംഭവം നടന്ന് 100-ാം ദിവസമാണല്ലോ കൺവിക്ഷൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഇതില് മുറിവ് ഉണങ്ങാനുള്ള ഒരു സമയവും ആയിട്ടില്ല. നല്ല നല്ല കാര്യം, പെട്ടെന്ന് കേസ് തീർന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് അവര് വിട്ടുമാറിയിട്ടില്ല. അവര് ഇപ്പോഴും എന്നുണ്ടാവും, പക്ഷെ ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ അവര് അങ്ങനെ നിക്കുകയാണ്. ഇപ്പൊ ഈ പ്രദീന മാഡം കണ്ടല്ലോ? ആ പ്രദീയെ കണ്ടു. പ്രദീയോടാണല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രദീനോട് ചോദിച്ചോ മാഡം? എന്താന്നാണ് ചോദിച്ചു? അത് ഒഫീഷ്യൽ ആയിട്ടല്ല, ഞാനല്ലാണ്ട് ഇവൻ എന്നോട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാനിത് വായിച്ചു കൊടുക്കുന്ന സമയത്ത് എന്നോട് ഞാൻ നിസ്സാര കാര്യങ്ങളാണ് ഇവൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്തോ എന്തിനാ ചെയ്തേന്നുള്ള ഇതില് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് അവന് ഓർമ്മയില്ല എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ സംഭവത്തിനെ പറ്റി അവൻ വിശദീകരിച്ചിട്ടില്ല. ചിലപ്പോ ആയിരിക്കാം അത്. എനിക്ക് അവനെ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് പഠിച്ച കള്ളനാണ് എന്നാണ് തോന്നുന്നത്. നമ്മളോടുള്ള സമീപനവും ഒരു സ്ത്രീയെ കാണുമ്പം അവന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവന് ഒരു വികാരജീവിയാണ്. ആ അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ചോദിക്കുന്നത് ഇവന് ഈ മാഡം ചോദിക്കുമ്പോഴും ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇവന് യാതൊരുവിധ കൂസലുകളും എന്നൊക്കെയാണ് അവിടെ കണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞത്. അതെ അതെ. മാഡം ശരിക്കും അത് അവിടെ കോടതിയിൽ ഫൈറ്റ് ചെയ്യണത് കുറെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. മാഡം കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴും ഇവനൊരു കൂസലില്ലാത്ത പോലെയാണ് എന്ന് വെച്ചത്. അതെ, അവനൊരു രക്ഷപ്പെടും ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്നുള്ള ഒരു രീതിയിലാണ് അവൻ നിന്നിരുന്നത്. പിന്നെ ഇവൻ വേറെ കേസ് ഉണ്ടാക്കിയുണ്ട് ഇതിനു മുമ്പ്. ആ ഡൽഹിയിലെ ഒരു പോക്സോ കേസ് തന്നെ ഡൽഹിയിലുണ്ട്. അതിൽ 28 ദിവസം അവൻ കിടന്ന് 28 ദിവസം കിടന്നിട്ട് അവൻ ബെയിലെടുത്ത് വരെ ചെയ്ത് ആ കേസിൽ ബെയിൽ ജമ്പറായിട്ട് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേരളത്തിൽ. രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ എന്ന് ഉള്ള ഒരു സമീപനമായിരുന്നു തോന്നുന്നു. പിന്നെ വേണം ഇവര് ചോദിക്കുന്നത് ഇവന് വേണ്ടി ഹാജരായ വക്കീല് എവിടെ നിന്നാ വന്നത്? ഇവന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് അദീബ് അദീബ് എന്നാണ് പുള്ളിയുടെ പേര്. DLSA അപ്പോയിന്റ് ചെയ്തതാണ്, ഡിഫൻസ് കൗൺസിൽ. അതായത് സാധാരണ ആൾക്കാർക്ക് പൈസ കൊടുത്ത് കേസ് വാദിക്കാൻ, അതെ അതെ, കഴിവില്ലാത്തവർക്ക് ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്നതാണ്, DLSA എന്ന് വെച്ചു കൊടുക്കുന്നതാണ്. അവന് ഫെയർ ട്രയൽ കിട്ടണമല്ലോ. അഡ്വക്കേറ്റ് അദീബ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കേസ് നടത്തി ഫെയർ ട്രയൽ തന്നെ കിട്ടി. അപ്പൊ ഈ പ്രതിക്ക് വേണ്ടിയാണോ വാദിച്ച പുള്ളി? പ്രതിക്ക് ഷുവറായിട്ടും പ്രതിക്ക് വേണ്ടിയിട്ടാണല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ വാദിച്ചത്? തീർച്ചയായും രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് വാദിച്ചത്. ഒരുപാട് നന്നായിട്ട് തന്നെ ട്രയൽ ചെയ്യുകയും ചെയ്യും. വാദിക്കുന്ന സമയത്ത് ഉണ്ടായി, വാദിക്കുന്ന സമയത്ത് എന്ന് വെച്ചാ ക്രോസ് ചെയ്യൂലോ. പ്രോസിക്യൂഷൻ വിറ്റ്നസസ് വരുമ്പം ചീഫ് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അദീബ് ക്രോസ് ചെയ്യുമല്ലോ. ആ സമയത്തൊക്കെ അപ്പോഴും വേണമല്ലോ ഞാനിത് പറഞ്ഞു കൊടുക്കണമല്ലോ പ്രൊസീഡിങ്സ്. ആ സമയത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അപ്പോഴും അവന് എന്താണ് അവന് കാര്യങ്ങൾ മനസ്സിലായോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ അവന് ചിലപ്പോ ഉള്ളിൽ സന്തോഷം തോന്നിയിരിക്കാം, കാര്യം എനിക്ക് വേണ്ടി ഇത്രയും നന്നായിട്ട് കേസ് നടത്താൻ ആളുണ്ട് എന്നുള്ള ഒരു ധൈര്യവും ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ശിക്ഷ അതിന് മാഡത്തിന് സന്തോഷമുണ്ടോ? തീർച്ചയായും നല്ല ഒരു ശിക്ഷ, മാതൃകാപരമായ ഒരു ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. അത് 12 എത്ര വർഷം കിടക്കണം ജയിലിലപ്പ? ജയിലില് 4 ലൈഫാണുള്ളത്. 4 ലൈഫ്? 4 ലൈഫ് എന്ന് പറയുമ്പോ ഉദ്ദേശം 14 വർഷം കിടക്കുന്ന വെച്ചാ അവനെ ഹാങ്ങിങ് ഫാൻസി കിട്ടിയാലും മീൻസ് ക്യാപിറ്റൽ സെന്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവനെ നാളെ തന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നില്ലല്ലോ. ലൈഫ് ഉള്ളപ്പം അത് കഴിഞ്ഞിട്ടേ തൂക്കാൻ വിധിക്കുള്ളൂ. അത് തന്നെയല്ല, ഹൈക്കോർട്ടിന്റെ കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര കാലം കിടക്കണം? 14 വർഷം. ഒരു ഒരു
പിന്നെ 14 വർഷം വെച്ച് 5 ലൈഫ് കിട്ടി. അല്ലല്ല, അത് എന്താണ്, ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഒരുമിച്ച് 14 വർഷം കിടന്നാൽ മതി. കിടന്നു കഴിഞ്ഞാലാണ് തൂക്കിക്കൊള്ളണം. അപ്പൊ ഇവന് അതിനെതിരെ, പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഹൈക്കോർട്ടിൽ പോവാം. ഹൈക്കോർട്ടിൽ പോവാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. ഹൈക്കോർട്ടിൽ പോവാല്ലോ. ഹൈക്കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവന് ജാമ്യം, ആരെങ്കിലും പോയേക്കാം. ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ജാമ്യം കിട്ടാൻ വേണ്ടിയല്ല, അറിയാൻ പറ്റുമെന്ന് പ്രേക്ഷകരൊക്കെ പറഞ്ഞതാ. ഇവന് ഡെത്ത് കുറച്ച് കിട്ടിയേക്കാം. ഇവ നമ്മുടെ ഗോവിന്ദ ചാമ്യൊക്കെ ഇപ്പൊ കിടക്കണല്ലേ. ആ അതെ അതെ, തീർച്ചയായും. അതാണല്ലോ ഇപ്പൊ എല്ലാരും ഉദാഹരണം പറയുന്നത്, ഗോവിന്ദ ചാമ്യം. പിന്നെ നമ്മുടെ പ്രേക്ഷകര് വേറെ കുറെ ആൾക്കാർ പറഞ്ഞ സംഭവിച്ചാല്, ഇവൻ ഇവിടുന്ന് പോയപ്പോ കരിവാളിച്ച് പോയവനാണ്. ഞാനും അത് പറഞ്ഞു. ഇവനെ അറസ്റ്റ് ചെയ്ത് ഫസ്റ്റ് കൊണ്ടുവന്നപ്പോഴും ഞാൻ കണ്ടായിരുന്നു. ലാസ്റ്റ് കേസ് കഴിഞ്ഞപ്പോഴും ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഇവനെ ഏതോ സിനിമാ നടനെ പോലെ എന്ന ആൾക്കാർക്ക്. അപ്പൊ നമ്മുടെ നിയമത്തിന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടോ മാഡം? അങ്ങനെ ചോദിച്ചാൽ നിയമത്തിന് കുറെ നൂലാമാലകളും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജയിലിലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമോ? ഇവിടെ 4 നേരം ഭക്ഷണം കിട്ടി ജയിലിന്റെ അകത്ത് കിടക്കാനായിട്ട്. ഇപ്പൊ കുറെ എന്റെ പ്രതികൾ, എനിക്കല്ലാതെ വേറെ ഒരുപാട് കേസുകളുണ്ട്, അതിലെത്രയോ പേർ, അവർക്ക് എല്ലാവർക്കും ഇതേ ഇത്രയും പരിഗണന കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. പരിഗണന മീൻസ് ഇവന് അകത്ത് കിടക്കുന്നത് അത്ര സുഖകൗരമാണെന്നൊന്നും പറയില്ല. ഫുഡൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടാവും, പക്ഷെ കിടക്കുമ്പം അതിനുള്ള ബുദ്ധിമുട്ടുകള് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അവൻ പേഴ്സണലി അവൻ പറയുന്നത് എനിക്ക് തൂക്ക് കയറി കിട്ടിയാ മതി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതെന്താ, അവനും മടുത്തു, ജയിലിൽ കിടന്ന് മടുത്തു. അങ്ങനെയാണ് അവൻ പേഴ്സണലി പറഞ്ഞത്. അപ്പൊ ജയിലിൽ മിൽജായത്തോ അച്ചാഹേ എന്നുള്ളതാണ് അവന്റെ അഭിപ്രായം. മാനസിക രോഗം വല്ലതും ഉണ്ടോ? മാനസിക രോഗമുള്ളതായിട്ടൊന്നും, മാനസിക രോഗമുള്ള ആള് ഇങ്ങനെ ഇത്ര ഇതായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇവന് ചെറുതായിട്ടൊരു ഇത് ഉണ്ടെന്നുള്ളത്, ചെറുതായിട്ടൊരു ഇതെന്ന് വെച്ചാൽ ഇവന് ഒരു ആപ്സ് പിടിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഇതൂല്ലാണ്ട് നടക്കുകയായിരുന്നു എന്നൊക്കെ അവന്റെ വക്കീല് ഓൾറെഡി കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു റിലേ ഇല്ലാണ്ട് നടക്കുന്നത് പോലെ, ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് നടക്കുന്ന ഒരു, ആ സമയത്താണ് പോലീസ് പിടിച്ചത് എന്നാണ് പറയണത്. പിന്നെ ഈ സംഭവം ഇപ്പൊ മാഡത്തിന് എന്താണ് തോന്നുന്നത്? ഇവനെ കണ്ടിട്ട് ഇവൻ ഇനി വല്ലോ വട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവൻ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഇല്ല ഇവൻ ശരിക്കും ബുദ്ധിമാൻ തന്നെ. ആ ഇവൻ അതിബുദ്ധിമാനാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെ, മാഡത്തിന്റെ ചോദ്യത്തിൽ അങ്ങനെ ഒരു അത്ര ഇതില്ലാത്തവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു പറയണം. പക്ഷെ ഇവൻ എന്തോ അങ്ങനെയൊന്നും വിട്ടൊന്നും പറയുന്നില്ല, സഹകരിക്കുന്നില്ല. പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതൊക്കെ ഇവന്റെ ഒരു തുടക്കത്തില്, ഇപ്പഴല്ല തുടക്കത്തില്, അതൊക്കെ അവന്റെ ഒരു ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരള പോലീസിനോട് എന്താ പറയുന്നത്? ഒരു അഭിമാന നിമിഷമാണ് കേരള പോലീസിന് ഇത്. തീർച്ചയായും അവര് വളരെയധികം കഷ്ടപ്പെട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അന്വേഷണം പൂർത്തീകരിച്ചു. ഇതൊരു റെക്കോർഡ് കേസായിട്ട് തന്നെയാണല്ലോ കണക്കാക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം. അല്ല മേഡം, അതില് എല്ലാരും പറഞ്ഞു മേഡം അവിടെ സംസാരിച്ചിരിക്കുമ്പോഴേ കുറെ പേര് മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഈ വാദം കണ്ടുകൊണ്ടിരിക്കണ്ടവിടെ. അപ്പൊ മേഡം കുറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു സംസാരിക്കാനൊക്കെ. ഇവൻ ഒന്നും തിരിച്ച് പറയുന്നുണ്ടായില്ല മേഡം, കുറെ ഒക്കെ ഫൈറ്റ് ചെയ്തത് അവനെ പറഞ്ഞൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടായപ്പോഴും മേഡത്തിന് എന്താ തോന്നിയത്? ഇവന് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അല്ലെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത് അവനറിയണ്ട് ഇടിയിരിക്കാനാ തോന്നി. തുടക്കത്തിൽ തോന്നി, പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ, മൈ ഹാൻഡ്സ് ആർ ടൈഡ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അതാണ് തോന്നിയത്. നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മുടെ ഫസ്റ്റ് ദേഷ്യം കൂടി വരുമ്പോ നമ്മൾ അങ്ങനെ തോന്നുമല്ലോ മനസ്സിൽ. അങ്ങനെ പല പ്രാവശ്യം ഞാൻ അതിനെ ഇടിച്ചു കഴിഞ്ഞു. അല്ല, നമ്മുടെ ഈ സാക്ഷികള് ശക്തമായിട്ട് മൊഴി കൊടുക്കുകയും അത് മാത്രമല്ല, അതിലൊരു സാക്ഷി ഈ ബോഡി കണ്ടാണ് ഈ കുട്ടിയുടെ. അപ്പൊ ഇന്നലെ ഞാൻ പുള്ളിനെ കണ്ട് സംസാരിച്ച പുള്ളി പറഞ്ഞു, അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറഞ്ഞു അവരുടെ. അങ്ങനത്തെ ഒരു അവസ്ഥ ആ കുഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നതും, ഒരു കണ്ടാൽ തന്നെ കുട്ടികളെല്ലാരെയും കണ്ടാലും ഓമനത്വം തോന്നും, എന്നാലും പ്രത്യേകമായിട്ടുള്ള ഒരു
ഇതുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരുടെയും എല്ലാരും ഒരുപാട് ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത് ഹമാരെ ഗാവ് മേ ഹം ബത്താദേത്തെ, അവരുടെ ഗാവിലെ നാട്ടിലായിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും ആരോടും സംസാരിക്കരുത്, ആര് വിളിച്ചാലും പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ കേരള ബഹു തച്ചായേ, കേരള നല്ല നാടായതുകൊണ്ട് ഞാൻ മോളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തിലെ ആൾക്കാരുമല്ല ഇത് ചെയ്തത്, ഞങ്ങളെ ഭാഷയിൽ തന്നെയുള്ള ആളാണ് ചെയ്തത്, അതുകൊണ്ട് എന്ത് പറയാനാണെന്നുള്ള ഒരു രീതിയിലാണ് അവര് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായും അമ്മ അപ്പന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, അമ്മമാർക്ക് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോകാത്ത, പേഴ്സണലി ഒരു മദർ എന്നുള്ള രീതിയിലും കൂടി ഞാൻ പറയുകയാണ്, ഒരിക്കലും അവരുടെ ലൈഫ് എന്തൊക്കെ ഇനി എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയാൽ പോലും അവർക്ക് ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത ഒരു തെറ്റാണ് ഇവൻ ചെയ്തത്. അച്ഛനെയും കണ്ടു എന്താണോ, പിന്നെ ഒബ്വിയസ്ലി ആണുങ്ങൾ കുറച്ചും കൂടി ഒരു ധൈര്യം, അവന് ദേഷ്യം ഉണ്ട് അവനോട്, എന്നാലും അവരത്ര ഇമോഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അമ്മയാണ്, ഞാൻ അത്രയും അവരോട് എന്നോട് സംസാരിക്കത്തോണ്ടാണോന്ന് അറിയില്ല, അമ്മയാണ് എന്നോട് ഒരുപാട് സംസാരിച്ചത്, ഇമോഷണൽ ആയിട്ട് സംസാരിച്ചത്. അപ്പൊ ഇനിയുള്ള നടപടികളൊക്കെ എന്തായിരിക്കും, ഇനി ഇവനെ കോടതി കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി കോടതി വിയൂർക്ക് കൊണ്ടുപോയവനെ, വിയൂരാണ് ഇപ്പൊ, ഇപ്പൊ വിയൂര്, തൃശ്ശൂർ ഇന്നലെ അവിടെ നിന്ന് തന്നെ വിയൂർക്ക് കൊണ്ടുപോയി, തൃശ്ശൂർ വിയൂർ അല്ലേ. അപ്പൊ ഇനി അവിടെയാണ് പുള്ളി, അവിടെയാണ്. അവിടെ നിന്ന് ഇനി എവിടെയെങ്കിലും മാറ്റും, ഏകാന്ത കാരാഗ്രഹവാസമായിരിക്കും. ഒറ്റക്കിടും, അപ്പൊ അത് ഒറ്റക്കെന്ന് വെച്ചാൽ അതെ എങ്ങനെയാണ് നടപടി എന്നൊന്നും അറിയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയുള്ള സംഭവം വെച്ചാൽ ഇനിയിപ്പോ ഇവന് ഹൈക്കോടതി പോവാ അല്ലേ, ഹൈക്കോടതി പോവാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, റൈറ്റ് ഉണ്ട്. എന്തായാലും ഇവനെ പുറത്തോട്ട് വിടൂല്ലേ, പുറത്തോട്ട് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഇവന് ഹൈക്കോടതി പോയില്ലെന്ന് വെച്ചു, ഈ 14 വർഷം കഴിയുമ്പോ തൂക്കിക്കൊല്ലും, കൺഫർമേഷൻ കിട്ടി, അതൊന്നും അതൊക്കെ പിന്നീട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിന് മുന്നേ ഉണ്ട്, എങ്ങനെ വേണം എന്ത് വേണം അതെല്ലാം അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ല ശരിക്കും ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെ തൂക്കി കൊന്നിട്ടുണ്ടോ, ഈ ഇങ്ങനത്തെ ഒരു ശിക്ഷ കൊടുത്തിട്ട്? ഇപ്പൊ ഗോവിന്ദജാമ്യം ഇതുപോലെ ആയിട്ട് ഇപ്പൊ ഗോവിന്ദജാമ്യം അല്ല സുന്ദരനായിട്ട് നടക്കേണ്ടത്, ഈ ശിക്ഷ മാറ്റി അത് സുപ്രീം ഇത് ചെയ്തതാണല്ലോ, അപ്പീല് അനുവദിച്ചാണ്. അപ്പൊ അത് കൂടാതെ ഇവന്റെ വയസ്സും കണക്കിലെടുത്ത് ചിലപ്പം എനിക്കറിയില്ല, മേ ബി അതൊക്കെ. അല്ല ഞാൻ ചോദിക്കണം മേഡം, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, തൂക്കി കൊന്നിട്ടുണ്ടോ കേരളത്തില് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വിധി? നേരത്തേക്ക് കൊന്നതായിട്ട് എന്റെ ഒരു 10-30 വർഷം കൊണ്ട് ഇല്ല, ഇല്ല. അതാ ചോദിച്ചത്, ഇങ്ങനെ വിധി പറയും പക്ഷെ ഇവന്മാര് വീണ്ടും ജയിലിൽ സുഖമായിട്ട് താമസിക്കും, ഹൈക്കോടതി ചെല്ലും, ഏതെങ്കിലും പറഞ്ഞു ജയിലിൽ സുഖം എന്തോ ആണെങ്കിലും ജയില് തന്നെയാണല്ലോ. ഒരിക്കലും ഇനിയവൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്തായാലും മേഡത്തിന്റെ വിശ്വാസം ദൈവം കേക്കട്ടെ, ഇപ്പം പുറത്തിറങ്ങരുതെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പിന്നെ എത്രയും പിടിന്ന് എല്ലാവരും പറയണ ഒരേ സ്വരത്തിൽ കേരളം പറഞ്ഞ എന്താ വെച്ചാല് ഇവനെ തൂക്കി കൊല്ലണമെന്ന് തന്നെ, എന്നാണ് കൊല്ലണത്, കാശ് വേണേ അങ്ങാതെ എന്നൊക്കെ പറഞ്ഞു ഇവനെ തൂക്കി കൊല്ലൻ. അപ്പൊ അത്രക്ക് ക്രൂരതയാണ് ഇവൻ ചെയ്ത് കൂട്ടികൾ. അപ്പൊ എന്തായാലും ഈ കേസില് മേഡത്തിനൊരു ഭാഗമാൻ സാധിച്ചാലും, നമ്മളൊരു പരിപാടിയിൽ മേഡത്തിന് വരാൻ സാധിച്ചായിരുന്നു, വളരെയധികം നന്ദിയുണ്ട്, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിനും. നമ്മുടെ പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത് ഈ നിയമത്തിനെ കുറിച്ചും മേഡത്തിനെ? ഇപ്പൊ എന്താ നമ്മളെ ഈ പരിപാടി കണ്ടുപിടിക്കുക ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഈ കേസിനെ കുറിച്ച്? പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഫെയർ ട്രയലും കിട്ടി, പ്രതിക്ക് ഫെയർ ട്രയലും കിട്ടി, ഈ ജഡ്ജ്മെന്റ് ഒരു നല്ല ജഡ്ജ്മെന്റ് ആണ്, സാധാരണക്കാർ എന്തായാലും നോക്കുമ്പോഴേക്കും ഇതൊരു നല്ല ജഡ്ജ്മെന്റ് ആണ്. ഇനി ഒരിക്കലും എന്ന് വെച്ചാൽ കുട്ടികൾക്കെതിരെ ഒരു അതിക്രമം ഒരു ആള് ചെയ്യരുത്, കാര്യം ഇവൻ ചിന്തിക്കണം, ഒരാള് ചെയ്യുമ്പോഴേക്കും ഈസി അല്ല ഇതിൽ നിന്ന് ഊരി പോരാനായിട്ട്. കുട്ടികൾക്കെതിരെ ഒരു അതിക്രമം എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി അല്ല, അത് ചെയ്തിട്ട് ഊരി പോരാൻ, പിള്ളേർക്ക് സന്തോഷമായും നിഷ്കളങ്കമായും നടക്കാൻ സാധിക്കണം എന്നുള്ളതാണ് കാര്യം. എല്ലാരും പിള്ളേരെ പുറത്തിറക്കാണ്ടും ആരോടും മിണ്ടാണ്ടും പിള്ളേരെ എത്ര നാള് വീട്ടിൽ പൂട്ടിയിട്ട് നടത്താൻ പറ്റും? നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലോ, നമ്മളെല്ലാരും വർക്കിംഗ് മദേഴ്സ് ആണ്, വീട്ടിലൊക്കെ ഒറ്റക്ക് ഇരുത്തി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പേടിയാണ് വീട്ടിലേക്ക്, നമ്മളെല്ലാരും ഭയപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അതുമാത്രമല്ല, ഇപ്പൊ കഞ്ചാവ് MDMA മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ കംപ്ലീറ്റ്, അതുകൊണ്ട് ഇപ്പൊ പെൺകുട്ടികളെ വളർത്തുന്നവരെല്ലാരും ശ്രദ്ധിക്കേണ്ട അതാണ്, പേടിയാണ് വീട്ടിൽ പോരുമ്പം വീട്ടിൽ തിരിച്ചെത്തുന്നവരെയും കുട്ടികൾ സേഫ് ആണോ എന്നുള്ള ഒരു ഭയമാണ് മനസ്സിൽ. അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസമായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ ജഡ്ജിമാരൊക്കെ
ഇനിയും ഉണ്ടാകട്ടെ. തീർച്ചയായും എന്തായാലും ജഡ്ജി ഒരു സൂപ്പർ സ്റ്റാർ തന്നെ. തീർച്ചയായും എല്ലാവരുടെയും അന്വേഷണം വേണം പറയാം. തീർച്ചയായും പറയാം. ജഡ്ജി ഇങ്ങനെ കണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഞാൻ പോണെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ തിരക്ക് സാറും തിരക്കായിരിക്കും. പിന്നെ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ കോടതിയായാലും സ്റ്റാഫായാലും പോലീസായാലും നമ്മൾ കുറെ ദിവസമായിട്ട്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു ഉള്ളതുകൊണ്ടും പിന്നെ എന്റെ ഒരുപാട് വർക്കുകള് പെൻഡിങ് ആയതുകൊണ്ടും അതിന്റെ പുറകിലുള്ള നാളെ ഒരു എവിഡൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ പോയതുകൊണ്ട് ഇപ്പൊ എന്തായാലും സാറിനെ പോയി കാണണം, അതിന്റെ പ്രൊസീഡിങ്സ് നോക്കണം. അപ്പൊ എന്തായാലും മാഡം ഒരായിരം നന്ദിയുണ്ട്. അപ്പൊ ഇനിയും പുതിയ പുതിയ കേസുകൾ മാഡത്തിന് പോയി സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഡം. അപ്പൊ ശരി, താങ്ക്യൂ. മാഡം പറഞ്ഞിട്ടില്ലേ, മാഡം വളരെ അധികം സ്ട്രോങ് ആണ്. മാഡം പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് മാഡത്തിന് ഒറ്റടി കൊടുക്കാൻ തോന്നിയെന്നുള്ളു. കാരണം അത്രക്ക് ക്രൂരനാണ്. ഈ കേരളമല്ല ലോകം ഞെട്ടിയ ഒരു സംഭവമാണ്, ഒരു പാവം കുട്ടിയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ സംഭവം. ഇനി ഒരു കുട്ടിക്കും ഇതേപോലത്തെ അവസ്ഥ ഉണ്ടാകരുതെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ മച്ചമ്മാരെ അടുത്ത പരിപാടി കാണാം. വാപ്പുള്ള ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഷെയർ നിങ്ങൾ പറപ്പിക്കുക. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എന്റെ പൊന്നും മച്ചമ്മാരെ ഒരു വെടി വഴിപാട് നടത്തുന്നു. സാധനം വെടി വഴിപാട്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ